ഈ യാത്ര ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സൊനോളിൽ നിന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്കാണ്. സൊനോളിൽ നിന്ന് രാവിലെ 4:30 ബസ്സിൽ കയറിയിരുന്നതാണ്. വളരെ മനോഹരമാണ് നേപ്പാൾ സൊനോളിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്ര. രാവിലെ 4:30 മുതൽ സൊനോളിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കും പൊക്കറയിലേക്കൊക്കെ ബസ്സുണ്ട്. സൊനോളിൽ നിന്ന് കാഠ്മണ്ഡു വരെയും ഏകദേശം 260-265 കിലോമീറ്ററേ ഉള്ളൂ. ഗൂഗിൾ അനുസരിച്ച് ഏകദേശം 8 മണിക്കൂർ യാത്ര. അതായത് രാവിലെ 4:30 ബസ് കയറിക്കഴിഞ്ഞാൽ ഏകദേശം വൈകിട്ട് 3 മണിക്കാവുമ്പോഴത്തേക്ക് നമുക്ക് നേപ്പാളിലെത്തേണ്ടതാണ്. സൊനോളിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിൽ റോഡിന് ഒരു വശത്ത് ഇടതുവശത്ത് സേത്തി ഗണ്ഡകി എന്ന് പറഞ്ഞ റിവറാണ്. ഈ സേത്തി ഗണ്ഡകി റിവർ റോഡിന് താഴെയും റോഡിന് മുകളിൽ ഹിമാലയൻ മലകളും. ഇന്ത്യൻ മണി ഏകദേശം 800 രൂപയുള്ളൂ സൊനോളിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള ബസ് യാത്രയിൽ. ഇതാണ് നമ്മൾ കയറിയ ബസ് ലുംബിനി. നേപ്പാളിൽ സൊനോളിൻ്റെ അടുത്ത് ലുംബിനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബുദ്ധമത സ്ഥാപകനായ ഗൗതം ബുദ്ധ ജനിച്ച സ്ഥലം ലുംബിനി. ഇന്ന് നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ നേപ്പാളിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഹിമാലയൻ കാഴ്ചകൾ മൊത്തം കാണാൻ പറ്റും. ഈ ഹിമാലയം എന്ന് പറയുമ്പം ഇത് മൊത്തത്തിൽ അങ്ങനെ മഞ്ഞ് മൂടിയ സ്ഥലമൊന്നുമല്ല കേട്ടോ. ഹിമാലയത്തെ 3 പർവ്വതനിരകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഷിപ്പാലിസ്, അല്ലെങ്കിൽ ഈ പുറം ഹിമാലയം എന്ന് മലയാളത്തിൽ പറയും. പിന്നെ നടുക്കുള്ളത് മിഡിൽ ഹിമാലയ, പിന്നെ ഉള്ളത് ഗ്രേറ്റർ ഹിമാലയ. ഈ ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കൃഷിയാണ് എല്ലാവരുടെയും മെയിൻ വരുമാനം. ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഗണ്ഡകി റിവറാണ് ഈ റോഡിന് താഴെ കൂടെ ഒഴുകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് കാഠ്മണ്ഡുവിലേക്കാണ്. ഈ കാഠ്മണ്ഡു എന്ന് പറയുന്നത് വലിയ മലയുടെ മുകളിലൊന്നുമല്ല, ഹിമാലയത്തിൽ ഉള്ള ഒരു താഴ്വാരം. 1400 മീറ്റർ മാത്രം പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്വാരമാണ് ഈ കാഠ്മണ്ഡു. പക്ഷേ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയെ വളരെ മനോഹരമാക്കുന്നത് റോഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുത്തനെയുള്ള മലകളും പിന്നെ റോഡിന് താഴെ കൂടെ ഒഴുകുന്ന ഈ ഗണ്ഡകി റിവറും. നേപ്പാളിൻ്റെ ചരിത്രം ഇന്ത്യയുടെ പുരാണികമായ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ നേപ്പാൾ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന് കീഴിൽ കോളനിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നേപ്പാളിൻ്റെ ചരിത്രവും സംസ്കാരവും ഭക്ഷണവും എല്ലാം മൊത്തത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ നദിക്ക് ഒരു കുറവുമില്ല. ഏകദേശം 6000 മുകളിൽ നദി ഈ നേപ്പാളിൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേപ്പാളിലുള്ള ഒരു ഏകദേശം 80% ആൾക്കാരും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നേപ്പാളിലെ മറ്റൊരു വലിയ വരുമാന മാർഗമാണ് ഈ ടൂറിസം. അതുപോലെ അഡ്വഞ്ചർ ടൂറിസത്തിനും പേരുകെട്ട ഒരു സ്ഥലമാണ് നേപ്പാൾ. ഇത് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഗണ്ഡകി റിവറിൽ കൂടെ റിവർ റാഫ്റ്റിംഗ് ചെയ്യാനുള്ളൊരു സ്ഥലം. ഞാനേതായാലും ഇടയ്ക്കൊന്നും ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല, കാരണം എൻ്റെ ലക്ഷ്യം നേരെ കാഠ്മണ്ഡുവാണ്. നമ്മൾ നേപ്പാളിലെ സൊനോളി ബോർഡറിൽ നിന്ന് നോക്കുമ്പം ഏറ്റവും അടുത്തുള്ള സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ലുംബിനിയുണ്ട്, പിന്നെയുള്ളതാണ് ചിറ്റ്വാൻ നാഷണൽ പാർക്ക്. നേപ്പാളിലെ ഏറ്റവും വലിയൊരു നാഷണൽ പാർക്കാണ് ചിറ്റ്വാൻ നാഷണൽ പാർക്ക്. ഈ ചിറ്റ്വാൻ നാഷണൽ പാർക്കും ലുംബിനിയൊക്കെ സൊനോളിൽ നിന്നൊരു 3-4 മണിക്കൂർ യാത്രക്കടുത്താണ് ഉള്ളത്. നേപ്പാളിൽ 4-5 മെട്രോപോളിറ്റൻ സിറ്റീസേ ഉള്ളൂ. ഒന്ന് കാഠ്മണ്ഡു, പിന്നെയുള്ളത് പൊക്ര, ലളിത്പൂർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിറ്റികളാണ്. നേപ്പാളിലെ മൊത്തം ജനസംഖ്യയുടെ 80% താമസിക്കുന്നത് ചെറിയ വില്ലേജുകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുമ്പം ഈ ഗണ്ഡകി റിവറിൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം 12:30 ഒരു സ്ഥലത്തെത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ നിർത്തി. ഞാൻ ഈ നേപ്പാളി യാത്ര കഴിച്ച മൊത്തം നൂഡിൽസ്, മൊമ്മ പോലുള്ള നേപ്പാളി ഭക്ഷണങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം പിന്നെയുള്ള ബസ് യാത്ര. സൊനോളിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിൽ 2 കാര്യങ്ങൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഒന്ന്, ഉരുൾപൊട്ടൽ പോലെ നദിയിലേക്ക് മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. പിന്നെ റോട്ടിൽ നിന്നും തൊട്ടപ്പുറത്തെ മലയിലേക്ക് നെടുങ്ങനെ കിടക്കുന്ന വലിയ തൂക്കുപാലവും. ഈ കാണുന്ന മലകളൊക്കെ കടന്നു പോകണം നമുക്ക് കാഠ്മണ്ഡു എത്താൻ. സൊനോളിൽ നിന്ന് നമുക്ക് കാഠ്മണ്ഡുവിലേക്കും പോകാം, പൊക്രയിലേക്കും പോകാം. ഈ പൊക്കറയിലേക്കും കാഠ്മണ്ഡുവിലേക്കും രണ്ട് സ്ഥലത്തേക്കും ദൂരവും യാത്രാ സമയമൊക്കെ ഏകദേശം സെയിമാണ്. രണ്ട് സ്ഥലത്തേക്കും ഇഷ്ടംപോലെ ബസ്സും ഉണ്ട്. ഞാൻ ഏതായാലും ആദ്യം കാഠ്മണ്ഡുവിലേക്ക്, പിന്നെ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്ര, പിന്നെ പൊക്രയിൽ നിന്ന് തിരിച്ച് സൊനോളിയിലേക്ക് വരാം. അങ്ങനെയാണ് എൻ്റെ പ്ലാന്. പക്ഷേ ഈ സൊനോളി കാഠ്മണ്ഡു യാത്രയെക്കാട്ടിലും വളരെ മനോഹരമാണ് സൊനോളിയിൽ നിന്ന് പൊക്രയിലേക്കുള്ള യാത്ര. അത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴല്ല,
ഞാൻ തിരിച്ച് പൊക്രയെന്ന് തിരിച്ചു വരാൻ നേരത്ത് നേരെ സോനോളിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് പൊക്രയെന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റിയത്. സൊനോളിയിൽ നിന്ന് നേപ്പാളിലേക്ക് അതായത് കാഠ്മണ്ഡുവിലേക്കും പൊക്രയിലേക്കുമുള്ള റോഡ്, അത് സൊനോളിയിൽ നിന്നുള്ള ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ റോഡ് ഭയങ്കര മോശമാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 4-5 വർഷത്തിനുള്ളിൽ ഏതായാലും നല്ലൊരു വഴിയായിരിക്കും. ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ കാഠ്മണ്ഡുവിലേക്ക് നല്ല ഒരു വഴിയെ നല്ലൊരു യാത്ര എല്ലാവർക്കും പ്രതീക്ഷിക്കാം. സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. ഇത് ഒന്ന് ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. ഞാനിവിടെ നിന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് കൊണ്ട് നേപ്പാൾ കാഠ്മണ്ഡുവിലേക്ക് ഒരു 40 കിലോമീറ്റർ ഇനിയുമുണ്ട്. 40 കിലോമീറ്റർ എന്ന് പറയുമ്പം ഏകദേശം 1.5-2 മണിക്കൂർ എടുക്കും 40 കിലോമീറ്റർ കവർ ചെയ്യാൻ. കാരണം മൊത്തത്തിൽ ഇത് വഴിമോശമാണ്. പിന്നെ ഈ കയറ്റം മലകളൊക്കെ കടന്ന് വേണം നമുക്ക് കാഠ്മണ്ഡുവിലെത്താൻ. ഇത് കാഠ്മണ്ഡുവിലേക്ക് പണിയുന്ന ഒരു ടണലാണ്. ഈ ടണലിൻ്റെ പണി കഴിഞ്ഞാൽ ഈ മലകൾ ക്രോസ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് കാഠ്മണ്ഡുവിലെത്താൻ പറ്റും. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ സോനോളിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ സോനോളിയിൽ നിന്ന് ഇനി നമ്മൾ പൊക്രയിലേക്ക് പോവുകയാണെങ്കിലും യാത്ര കാണാൻ വളരെ മനോഹരവും പക്ഷേ നടുപൊടിക്കുന്നൊരു യാത്ര കേട്ടോ. കാരണം അത്രയും സമയം നമ്മൾ ബസ്സിലിങ്ങനെ ഇരിക്കണം. ബസ്സിൻ്റെ ഗ്ലാസ്സൊന്നും തുറക്കാനും പറ്റില്ല. കാരണം പൊടി എന്ന് പറഞ്ഞാൽ അതേപോലത്തെ പൊടിയാണ് പണി നടക്കുന്നതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കാഠ്മണ്ഡു എത്താനായി. ഇനി നമുക്ക് ഇവിടുന്ന് ഈ മല ക്രോസ് കഴിഞ്ഞാൽ നമുക്ക് കാഠ്മണ്ഡു കാണാം. ഈ ദൂരെ കാണുന്നതാണ് കാഠ്മണ്ഡു, നേപ്പാളിൻ്റെ സ്ഥലസ്ഥാനമായ കാഠ്മണ്ഡു. കാഠ്മണ്ഡുവിൻ്റെ ചരിത്രവും കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിവിടെ കാഠ്മണ്ഡു എത്തി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തേ, ഞാനിതുവരെ ഹോട്ടലൊന്നും ബുക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ താമസിക്കണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒരു പിടിയില്ല. കാഠ്മണ്ഡു പരിചയമുള്ള ഒരൊറ്റ മനുഷ്യനും ഇല്ല. അതുകൊണ്ട് തന്നെ ബസ് ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിന് എവിടെയും തപ്പി നോക്കാം, വല്ല ഹോട്ടലുണ്ടോ എന്ന് തപ്പി നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ കാഠ്മണ്ഡു എത്തി. 2015 9,000 ആൾക്കാർ മരിക്കാനിടയായ നേപ്പാൾ എയർക്യുക്ക് ഭൂകമ്പത്തിന് ശേഷം ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ, അന്ന് 600,000 ബിൽഡിങ്ങുകൾ നശിക്കുകയുണ്ടായി. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഈ കാഠ്മണ്ഡുവിൽ കാണാം. നേപ്പാള് കാഠ്മണ്ഡു എന്നൊക്കെ ഞാൻ ആദ്യം കേട്ടത് യോധ മൂവിയിലാണ്. അന്ന് യോധ മൂവി കണ്ട കാഠ്മണ്ഡു നേപ്പാളും അല്ല ഇന്നിപ്പോൾ ഉള്ള കാഠ്മണ്ഡു നേപ്പാൾ, ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. അന്ന് യോധ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ പോകണം, പിന്നെ കാഠ്മണ്ഡു 2-3 ദിവസം താമസിക്കണം, പൊക്ര, അങ്ങനെയുള്ള കുറച്ച് പ്ലാനൊക്കെയാണ് മനസ്സിൽ. അങ്ങനെ സമയം ഏകദേശം 4:30 ആയി. രാവിലെ 4:30 ഇരുന്നതാണ് ഏകദേശം 12 മണിക്കൂർ യാത്ര സോനോളിയിൽ നിന്ന് കാഠ്മണ്ഡു വരെ. ബസ് ഇറങ്ങിയതിന് ശേഷം ആദ്യം ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം, പിന്നെ കുറച്ച് നേരം റെസ്റ്റ്, പിന്നെ നാളെ മുതൽ കാഠ്മണ്ഡുവിലെ കാഴ്ചകൾ. അങ്ങനെ 4:30 ആയപ്പം ലുംബിനി ബസ് ഇറങ്ങി. ഇനി ഒരു റൂമെടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങണം.